നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ മേൽ ഉദിച്ചുയർന്ന അനുഗ്രഹത്തിൻ്റെ സൂര്യനാണ് ഈശോ. ആ ഒരു ബോധത്തിൽ വേണം നമ്മൾ ആരാധനയിൽ പങ്കെടുക്കാൻ. ഇനി എൻ്റെ മക്കൾ ചരിക്കരുത്. കർത്താവിൻ്റെ സ്വർഗീയ നിമിഷങ്ങളിലേക്ക് നമ്മൾ ആരാധനയിൽ എത്തിച്ചേർന്നതിൽ സന്തോഷിക്കണം. ഇനി നിങ്ങൾ ഒന്നും ഓർക്കരുത് നിങ്ങളുടെ കടങ്ങളെക്കുറിച്ച്. അതോർക്കാൻ ഒരാളിവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷമസന്ധികളിലെല്ലാം ഞാൻ നിന്നെ ഓർക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുമുണ്ട്. അനാഥരാക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ, ആരെ സഹായിക്കാനില്ലെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ നമ്മൾക്ക് വരുമെന്ന് ഈശോയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. കടമായാലും രോഗമായാലും ഇപ്പം നമ്മൾക്ക് ബന്ധുക്കളുണ്ട് അല്ലേ, സ്വന്തപ്പെട്ടവരുണ്ട്, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവർ ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് രോഗമാണെങ്കിൽ ആരുടെയും സ്നേഹം നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇല്ലേ. നമുക്ക് എന്തെങ്കിലും വന്നുപെട്ട് ഒരു മുറിവോ ചതവോ ഒടിവോ അല്ലെങ്കിൽ ഗുരുതരമായ രോഗം വന്നാൽ എത്ര തങ്കപ്പെട്ട രീതിയിൽ നമ്മളെ നമ്മുടെ വീട്ടുകാർ നോക്കിയാലും വി വിൽ നോട്ട് ബി ഏബിൾ ടു ഫീൽ ഇറ്റ്. അത് നമുക്ക് അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് തോന്നത്തില്ല. ഒത്തിരി ആൾക്കാർക്കും ഉണ്ട്, അവരെല്ലാം നല്ലവരുമാണ്, നമ്മളെ സഹായിക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾക്ക് അവരുടെ ഒരു സഹായവും ഫീൽ ചെയ്യുന്നില്ല. എന്താ കാര്യം? നമുക്ക് വേദനയാണ്. അപ്പം നമുക്കെല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലെന്ന് നമുക്ക് തോന്നണ ഒരു സമയമുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ തോന്നരുത് മോളെ, അങ്ങനെ തോന്നരുത് മകനെ എന്ന് പറയാൻ വേണ്ടിയാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ നിങ്ങൾക്കനാഥമായി തോന്നണ സമയത്ത് നിങ്ങൾക്കങ്ങനെ തോന്നുക പോലും ചെയ്യരുത്. കാരണം എന്താണ്? ഞാൻ ആ സമയത്തൊക്കെ നിൻ്റെ കൂടെ നിൽക്കുമെന്ന്. അപ്പോൾ ആരും അപ്പനും അമ്മയും ഇല്ലാതെ ഇരിക്കുക, ആരോരും ഇല്ലാതെ ജീവിക്കുക, അതല്ല. അതിനേക്കാൾ ഉപരി ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ ശാരീരിക വേദനയോ മാനസിക വേദനയോ നമ്മൾ അനുഭവിക്കുന്നത് വി കാൻ ഷെയർ, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ തന്നെ അത് അനുഭവിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങനെ ഒരു സമയത്ത് നീ അറിയാണ്ടാണെങ്കിലും ചിന്തിച്ചു പോകും നിനക്കാരുമില്ലെന്ന്. അപ്പം നീ ഓർക്കണം എൻ്റെ വാക്ക്, യോഹന്നാൻ 14:18 ഞാൻ പറഞ്ഞ വാക്ക് നീ ഓർക്കണം. എന്താണ്? നിൻ്റെ രോഗം നിന്നെ അനാഥമായി വിട്ടാലും ഞാൻ നിന്നെ അനാഥമായി വിടത്തില്ല. അങ്ങനെയുള്ള കുറേ വാക്കുകളുടെയൊക്കെ സാക്ഷ്യക്കാരങ്ങളാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യമായിട്ട് കേട്ടത്. ഒരു സാക്ഷ്യം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരേണ്ടത്, ഒരു കുഞ്ഞ് വെന്റിലേറ്ററിലാണ് അല്ലേ. വെന്റിലേറ്റർ ആയിക്കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? അത് ഒരു ഈക്വൽ ടു ഡെത്താണ്. വെന്റിലേറ്റർ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി സിമിത്തേരി വെക്കേണ്ടി വരും. അതാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത് അല്ല. ആഘോഷമായ സംഭവങ്ങളൊന്നും അല്ലെന്ന് നമുക്കറിയാം. അങ്ങനെ വെന്റിലേറ്റർ മാറ്റിയാൽ പിന്നെ എന്താ ചെയ്യാനുള്ളത്? റീത്തം മേടിച്ച് വെക്കാനേ പറ്റത്തുള്ളൂ. അപ്പോഴാ വ്യക്തി ആ സമയത്ത് അനാഥമാണ്. അപ്പോഴെന്താണ് അനാഥമായി തോന്നണ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ കർത്താവ് അവൻ്റെ അമ്മയ്ക്ക് ആരാണ് ആ വ്യക്തിയെന്ന് ഞാൻ കേട്ടില്ല, സാക്ഷിയാകത്തിൽ നിന്ന് കേൾക്കുകയാണ് ചെയ്യണത്. അപ്പോഴും ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിലാണ് പൂശിയത്. സാക്ഷ്യം പറഞ്ഞ ആൾ എഴുതി തന്നിരിക്കണ നെറ്റിയെ പൂശിയെന്ന്, പറഞ്ഞപ്പോഴെവിടെയാണ് പൂശിയതെന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളു. വിശദീകരിച്ച ആളും അത് പറഞ്ഞില്ല, അവർ നെറ്റിയിലാണ് പൂശിയത്. അപ്പം ഡോക്ടർ നേഴ്സ് ചോദിച്ചു, നിങ്ങൾ എന്ത് തൈലമാണ് പൂശിയത്? അപ്പോൾ ഇവരിങ്ങനെ കണ്ണുമിഴിച്ച് നേഴ്സിനെ നോക്കും, എന്താണ് ചേച്ചി, എന്താണ് സിസ്റ്റർ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇപ്പോഴും മരുന്ന് കയറാൻ തുടങ്ങിയെന്ന്. പ്ലീസ് ദളാൾ, ഇപ്പോഴും മരുന്ന് പിടിക്കാൻ തുടങ്ങി ബോഡി, ബോഡി റിജക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഡെഡ് ബോഡിയാണത്, ഡെഡ് ബോഡി ആയതുകൊണ്ടാണ് മരുന്ന് റിജക്റ്റ് ചെയ്യണത്. നിങ്ങളത് കേട്ടില്ല സാക്ഷ്യം? അത് ഡെഡ് ബോഡിയാണ്, മരവിച്ച ഡെഡ് ബോഡിയാണ്, അതുകൊണ്ടാണ് മരുന്ന് റിജക്റ്റ് ചെയ്യണത്. നമ്മൾ അരി എത്തി എന്നൊക്കെ പറയത്തില്ലേ ആയുർവേദത്തിൽ,
കഞ്ഞിവെള്ള ഒരു രോഗി കഞ്ഞിവെള്ളം എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഇനി മരുന്നൊന്നും എടുക്കത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ മരുന്നെത്തിയ ഒരു രോഗിയാണ്, പക്ഷെ ഉടമ്പടി തൈലം തേച്ച് കഴിഞ്ഞപ്പോൾ അത് ബോഡിക്ക് ജീവൻ വന്നു, മരുന്ന് എടുക്കാൻ തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതി പതിനാല് പതിനെട്ടാണ്, വെന്റിലേറ്റർ ആണെങ്കിലും ഞാൻ നിന്നെ അനാഥമായി വിടത്തില്ല. ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ വാക്കുകൾ. എൻ്റെ മക്കളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഐശ്വയെ പിതാക്കന്മാരെ പോലെ അങ്ങയുടെ വാക്കുകള്, ജീവനുള്ള വാക്കുകള് അതീവ സ്നേഹത്തോടെ വിശ്വസിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. അതായത് ഒരു വാക്ക് നമുക്ക് രണ്ട് തരത്തിൽ വിശ്വസിക്കാം. ഭയത്തോടെ വിശ്വസിക്കാം, ഇല്ലേ? പോലീസുകാരൻ്റെ വാക്ക് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കണത്? ഭയത്തോടെയാണ് വിശ്വസിക്കണത്, കാരണം നിയമപാലകന് അധികാരമുണ്ട്. ജഡ്ജിയുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കണത് ഭയത്തോടെയാണ്. നമ്മുടെ അമ്മയുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കണത് എങ്ങനെയാണ്? സ്നേഹത്തോടെയാണ്, അല്ലേ? ഇപ്പോൾ ദൈവവചനത്തെ ഭയത്തോടെയല്ല വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? സ്നേഹത്തോടെയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തോടെയാണ്. ദൈവം എന്നോട്, എന്നെ സ്നേഹിക്കുന്നവൻ ആണ് എന്നോട് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. എന്നെ വെറുതെ സ്നേഹിക്കണമെന്നല്ല, എന്താണ്? തൻ്റെ ഏകജാതനെ, യോഹന്നാൻ 3:16 ഒന്ന് പറഞ്ഞേ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ആളിൻ്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് ദൈവവചനം ത്തിൻ്റെ പവറ്, ഡൈനാമിസം, ആ ദൈവനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന്. ഇപ്പം ചില ആൾക്കാർ പണ്ട് പറയേ ഈ പാരസെറ്റമോളൊക്കെ എന്തിനാണ് കഴിക്കണത്? ആ പനിക്ക്. അപ്പം ചില വില്ലന്മാർ പാരസെറ്റമോൾ ബിയറിൽ ചേർത്ത് കഴിക്കും. അതെന്തിനാ? പെട്ടെന്ന് സ്പീഡായിട്ട് രക്തത്തിലേട്ട് കയറാൻ വേണ്ടിയാണ് അങ്ങനെ കഴിക്കണത്. ഇപ്പം നിങ്ങൾ പോയി കഴിക്കണ്ട, അവിടെ ഇരിക്കും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ദൈവവചനം പക്ക സ്പീഡായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ആക്ടിവിറ്റ് ചെയ്യാനുള്ള മാർഗം എന്താ? ദൈവവചനത്തെ സ്നേഹത്തോടെ വിശ്വസിക്കുമ്പോഴാണ്. വെറുതെ വിശ്വസിച്ചാൽ പോരാ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, അങ്ങയുടെ വചനത്തെ സ്നേഹത്തോടെ വിശ്വസിക്കാൻ, നടപ്പിൽ വരുത്താൻ അനുഗ്രഹം നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതായത് ഈ വചനം എക്സിക്യൂട്ട് ചെയ്യണത് ഭയങ്കര ഒരു സീരിയസ് വിഷയമാണ്. കാര്യം നമ്മളുടെ കരുത്തില്ലേ, ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ. ഇപ്പം കോട്ടയത്തെ ബിന്ദു എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഉടമ്പടി ചെയ്തു, പക്ഷേ IELTS തോറ്റു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എടി മണ്ടി, നീ ഉടമ്പടി ചെയ്തു, പക്ഷെ ഉടമ്പടി പാലിച്ചില്ല. ആ ഒരു അനുഷ്ഠാനമാണ് ചെയ്തിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് തോന്നണം, എന്താണ്, നീ അത് ഉപവാസം എടുത്തില്ല, അല്ലെങ്കിൽ കാരുണ്യപ്രവൃത്തി ചെയ്തില്ല, വചനം അരമണിക്കൂർ വായിച്ചില്ല. ചിലപ്പോൾ 5 മിനിറ്റ് വായിച്ചു കാണാം. അരമണിക്കൂർ വായിക്കാനാണ് അമ്മ ആദ്യകാലം പോലെ പറഞ്ഞിരുന്നത്. അപ്പോൾ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 29 മിനിറ്റ് അല്ലത്, അരമണിക്കൂർ തന്നെയാണ്. നമ്മൾ വള്ളിപുള്ളിക്ക് മാറ്റമില്ലാതെ ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തോട് ചെയ്ത പ്രതിജ്ഞയാണെന്ന്. അപ്പോഴേ പിന്നെ ബിന്ദു എന്താ സാക്ഷ്യപ്പെടുത്തിയത്? ഞാനത് കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴെൻ്റെ മനസ്സ് പറഞ്ഞു, എന്ത് കടുകട്ടിയ പരീക്ഷയായാലും അമ്മ എന്നെ ജയിപ്പിക്കും. എന്താ കാര്യം എന്നറിയാവോ? ദൈവം പണ്ടേ ഇങ്ങനെയാണ്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകൾ
അത് ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? ദൈവം നീതിമാനാണ് ഇല്ലേ? നമ്മൾ നീതി കാണിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളോട് നീതി കാണിക്കേണ്ടി വരും. അതീശോ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും, ഒന്ന് പറഞ്ഞ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ. യോഹന്നാൻ 15:7 അല്ലേ ഈ വചനം? യോഹന്നാൻ 15:7 എന്ന് പറഞ്ഞ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. ഞാൻ കർത്താവിനോട് ചോദിക്കുമേ, കർത്താവ് അങ്ങ് കറക്റ്റായിട്ട് അത് ഉദ്ദേശിച്ചിട്ടുണ്ട്? ഇഷ്ടമുള്ളത് ചോദിക്കാനാണ് പറഞ്ഞത്. ഈ ആൾക്കാരോട് എങ്ങനെ അത് പറഞ്ഞാൽ പണിയായിരിക്കും. ആലപ്പുഴ പോകാൻ വേണ്ടി അനുഗ്രഹം ചോദിച്ച ആൾക്കാർ ഇഷ്ടമുള്ളത് നേരെ ആലപ്പുഴയുടെ പേര് മാറ്റി അമേരിക്ക ആക്കും ഇല്ലേ? കർത്താവ് നീ കറക്റ്റായിട്ട് അത് തന്നെ ഉദ്ദേശിച്ചതാണോ? അത് ഭയങ്കരമായ, അതായത് എന്തും ദൈവത്തോട് ചോദിക്കാവുന്ന ഒരു തുറന്ന ഒരു സമീപനം വെളിവാക്കിയതാണ് 15:7 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ. ഇഷ്ടമുള്ളത് ചോദിച്ചു. അപ്പം ദൈവതിരുസന്നിധിയിൽ നമ്മൾക്ക് ഇന്നതേ ചോദിക്കാവുന്നില്ല. നമ്മൾ ദൈവത്തോട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ചോദിക്കുമ്പോൾ എന്താ വിഷയം? നിന്റെ ദുർമോഹത്തെ തൃപ്തിപ്പെടുത്താൻ ചോദിച്ചാൽ കുഴപ്പമില്ല. ദുർമോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾ കളിക്കുക അല്ലേ? മറ്റുള്ളവരെക്കാൾ മെച്ചമാണ് താനെന്നുള്ള രീതിയിൽ കേമനാണ് കേമിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പത്രാസം പകട്ടും കളിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ദുർവിനിയോഗിച്ചാൽ അവിടെ മാത്രമേ ബ്ലോക്ക് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ബ്ലോക്കും വരത്തില്ല. എളിമയോടെ നിങ്ങൾ ആദ്യമേ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്ത് തരത്തിൽ എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ അങ്ങയുടെ കുരിശിൻ്റെ അടയാളത്തിലാണെങ്കിലും ഞാൻ എളിമയോടെ ജീവിച്ചു കൊള്ളാമെന്ന് അത് പറഞ്ഞാൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാകും നമുക്ക്. കാര്യം ഇവിടുത്തെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയണത് നമുക്ക് ആറ് വാങ്ങിച്ചാലും വീട് വെച്ചാലും നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയാലും നിങ്ങൾ പിന്നെ കൊള്ളാം, പിന്നെ മലയാളം പോലും നിങ്ങൾ സംസാരിക്കത്തില്ല. ഇപ്പം തന്നെ മലയാളം സംസാരിക്കാനല്ല പലർക്കും, ഇപ്പം നമ്മുടെ പുതിയ പിള്ളേരല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പിള്ളേർ ഇല്ലേ, മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അവർ. അഥവാ മലയാളം അവർ സംസാരിക്കും, അതും പിന്നെ കൊഞ്ഞ മലയാളമാണ് സംസാരിക്കുന്നത് ഇല്ലേ? ടി വിയിലൊക്കെ കേൾക്കണ കൊഞ്ഞ മലയാളമില്ലേ? ചുമ്മാ വിഷം കെട്ടാണ്, കുണ്ടിക്കിട്ട് രണ്ടടിച്ചു വരുന്ന നല്ല മലയാളം പറയവര്, വെറുതെ വിഷം കെട്ട്. ഇങ്ങനെ കുറേ അഭ്യാസങ്ങളുണ്ട്. അപ്പം ഈ അഭ്യാസം കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആദ്യമേ പറയണം. ഇപ്പം ചില ആൾക്കാർ ജോലി വാങ്ങിക്കാൻ വേണ്ടി FPSC എഴുതി, ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി നടത്തിയിട്ട് എൻ്റെ അടുത്തും വരും, ഞാൻ അച്ഛാ എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഉടനെ ഇവിടെ തലയൊക്കെ വെക്കും. ഞാൻ പറഞ്ഞു നിനക്ക് ജോലി തരും, നീ അമ്മാമ്മക്കിട്ട് ഈ ജോലി വെച്ചുകൊണ്ട് പണി കൊടുക്കുകയെന്ന് ചോദിക്കും. അതാണ് പ്രശ്നം. അത് ഇവളുടെ തലേ കൈ വെക്കുമ്പോൾ കർത്താവ് പറയും ഇവൾക്ക് ജോലി കിട്ടുന്നത് എന്തിനാണെന്ന് അറിയാവുക, ഇവൾക്ക് ആ കെട്ടിയേയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ചാടാൻ വേണ്ടിയാണ്, ഇവൾക്ക് ആ പ്രായമായ അപ്പനെയും അമ്മനും നോക്കാൻ ഉദ്ദേശമില്ല. അതാണ് ഈ ഫയലും മടക്കണ കാര്യമേ. നിങ്ങളുടെ ഉള്ളിരിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. അവളുടെ ജോലി കിട്ടുമ്പോൾ തന്നെ അവളുടെ തലേ കൈ വെക്കുമ്പോൾ തന്നെ പരിശുദ്ധ പറയും, ജോസഫേ ഇവൾക്ക് ജോലി കൊടുത്താൽ പണിയാണ്, ജോലി സമാധാനം ജീവിക്കാൻ വേണ്ടിയല്ല, ഇതിന് കൂട്ടുകാരുടെ മുമ്പിൽ ആളായി കളിക്കാൻ വേണ്ടി ഒന്നേ. ഇവളുടെ ക്ലാസ്മേറ്റുകളൊക്കെ ജോലിയുണ്ട്, അല്ല ജോലി ഇല്ലാത്തവരുണ്ട്, അവിടെ മുമ്പ് ഞാനത്ര കേമിയാണെന്ന് പറയാൻ ഒന്നേ. ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെറുക്കനെയും വിളിച്ചുകൊണ്ട് പോകാൻ, ചെറുക്കൻ വന്നില്ലെങ്കിൽ ഇവളെ ഇവളുടെ ശമ്പളം വെച്ചുകൊണ്ട് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചിട്ട് കൊച്ചിനെ അടിച്ച് മാറ്റിയിട്ട് ഒറ്റക്ക് പുറത്തിട്ട് ജീവിക്കും. ഇങ്ങനെ പല അജണ്ട ഉള്ളിലുണ്ടാവും. രഹസ്യ വിചാരങ്ങൾ എപ്പോഴും വെളിപ്പെടും. ദൈവവചനത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു പ്രത്യേകതയാണ് ഹെബ്രയർ 4:12. ദൈവവചനം എപ്പോഴും, വചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടം, വചനം വിസ്തരിക്കപ്പെടുന്ന ഇടത്തിലെല്ലാം അവരുടെ സന്ധിബന്ധങ്ങളെയും മാംസപേശികളെയും തുളച്ചു കയറുകയും ആന്തരിക വിചാരങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യും. ആന്തരിക വിചാരങ്ങളിലാണ് പ്രശ്നം ഇരിക്കണം മുഴുവനും. ഹെബ്രയർ 4:12 അനുസരിച്ചുകൊണ്ട് എപ്പോഴും നിൻ്റെ ആന്തരിക വിചാരം എന്താണെന്ന് നീ ഉദ്ദേശിക്കണം.
അപ്പം നിനക്ക് ഇപ്പോൾ അപ്പൻ്റെ അടുക്കൽ നിന്ന് ഒരു നീ മൂത്ത മകനാണ്, നിനക്ക് 3 സെൻറ്റ് വേണം. അപ്പം നീ ചിറ്റപ്പനെ കൊണ്ട് കൊച്ചാപ്പനെ കൊണ്ട് വല്യപ്പച്ചനെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് അപ്പനോട് പറഞ്ഞു, അപ്പം 3 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലം എഴുതിത്താ, ഞാൻ സർക്കാർ ജീവനക്കാരനാണ്, ഞാൻ ലോൺ എടുത്തോളാം. അപ്പം അമ്മേനെ അവനാ 1 മാസം മുമ്പ് തന്നെ അമ്മേനെ സ്വപ്പെടും. അപ്പം അമ്മ പറയും, അവൻ നമ്മുടെ മൂത്ത കൊച്ചല്ലേ, ഈ വീട്ടിൽ ആദ്യം വന്നതല്ലേ, അവൻ നമ്മുടെ കണ്ണുമുട്ടത്ത് കിടക്കട്ടെ, നിങ്ങൾ എഴുതി കൊടുക്കാൻ പറയും. അപ്പോഴും വേറെ അതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ കുഴപ്പമുണ്ടോ? പക്ഷേ ഇവൻ്റെ ഉള്ളിൽ രഹസ്യ വിചാരമുണ്ട്. എന്താണ്? അകപ്പാട് 10 സെൻറ്റാണ്, 12 സെൻറ്റാണ്, 15 സെൻറ്റാണ് ഉള്ളത്. എഴുതുമ്പോൾ തന്നെ ഇവൻ ആ 5 സെൻറ്റ് എഴുതി മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ആരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇവൻ പെരവിച്ചിരിക്കണ എവിടെയാ? ആ അഞ്ച് സെൻറ്റിൻ്റെ ബൗണ്ടറി കൊണ്ടുവന്നാണ് ഇവൻ കോലായി ചവിട്ടുകല്ല് വെച്ചിരിക്കണത്. ബാക്കിയുള്ള സ്ഥലമൊക്കെ അത് 2 സെൻറ്റിലാണ് പെര നിൽക്കണത്, 3 സെൻറ്റ് എന്ത് പെരയുടെ ബാക്കിലാണ്. അതിനർത്ഥം എന്താണ്? ഇവർ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ചേട്ടനെയോ അനുജനെയോ കൊടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൂടി ഇനി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ സ്ഥലം ഇവൻ്റെ കയ്യിലായി. തന്ത്രമാണത് സാധനം. ഇവൻ സ്വരം വെച്ചേക്കാൻ വേണം ഇത്, ഈ സംഭവം. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? നീ സഹോദര സ്നേഹമുള്ളവനാണെങ്കിൽ നിൻ്റെ കുഞ്ഞിന് കളിക്കാനോ അല്ലെങ്കിൽ മുളക് ഉണക്കാനോ പുളി ഉണക്കാനോ ഉള്ള സ്ഥലം മുമ്പിലിട്ടിട്ട് വേണം നീ പെര വെക്കാൻ. ചേട്ടൻ്റെ സ്ഥലമോ അപ്പന് അനുജന് കൊടുക്കണ സ്ഥലമോ കണ്ടുകൊണ്ട് അപ്പം നീ അവിടെ ചേട്ടൻ കൊണ്ടൊന്ന് പെര വെക്കത്തില്ലല്ലോ, കാര്യം നിങ്ങൾ താഴേക്ക് ഇറങ്ങണ പുറത്തോട്ട് ഇറങ്ങണ സ്ഥലമല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഉടക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞു മനസ്സിലായി? അപ്പം ഗൂഢലക്ഷ്യങ്ങളൊന്നും ചെയ്യരുത്. ഗൂഢലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ആ ഈ ഹെബ്രായർ 4:12 അനുസരിച്ച് കൊണ്ട് ദൈവവചനത്തോട് വരുമ്പോൾ ആന്തരിക വിചാരങ്ങൾ വെളിപ്പെടും. ആന്തരിക വിചാരങ്ങൾ ഗൂഢലക്ഷ്യവും അത് നിൻ്റെ അഹങ്കാരമോ അതുപോലെ തന്നെ അക്രമമോ അതുപോലെ തന്നെ പിടിച്ചു പറയോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത് മറ്റവരുടെ സ്ഥലം നശിപ്പിക്കുകയും അവരുടെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനമാകും. ആരുടെ? അനുജൻ്റെയോ നടുവത്തനുജൻ്റെയോ ഒക്കെ സ്ഥലം നശിപ്പിക്കാൻ അവരവിടെ പൊറുപ്പിക്കാൻ നീ ഉദ്ദേശിക്കണില്ല. അവിടെ പൊറുപ്പിക്കാൻ ഉദ്ദേശിക്കാത്തതിൻ്റെ കൊണ്ടാണ് നീ ഇങ്ങനെ പെര കയറ്റി വെച്ചിരിക്കണത്. ഇനി ഇത് ഇങ്ങനെ കേട്ടെന്ന് പറഞ്ഞാൽ, ദേ നിങ്ങളെക്കുറിച്ച് ഇന്ന് കൃപാസനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അമ്പടെ കള്ള. അപ്പം നീ ഞങ്ങളുടെ സ്ഥലം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് അതിലേക്ക് എത്തി വെച്ചതല്ല, നിന്നെ പൊറപ്പിക്കാം. വേണ്ട, സംഭവിച്ചു പോട്ടെ, സംഭവിച്ചതിന് പെരപൊളിപ്പിക്കാൻ നിങ്ങൾ നടക്കണ്ട. പക്ഷേ ഇത് നീ മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് അങ്ങനെ ഒരു ചതി പറ്റി നിന്റെ ഓഹരിയിൽ നിനക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? നിനക്കിതിനേക്കാൾ വലിയ കാര്യം ദൈവത്തിൻ്റെ വചനങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് അറിയാവോ? ഒരു വചനം നമ്മൾ നിറവേറ്റിയാൽ ആ നിറവേറ്റുന്ന വചനത്തിൽ കുറേ വാഗ്ദാനങ്ങളുണ്ട്. മക്കൾക്ക് മനസ്സിലായില്ലേ? വചനത്തിൽ എന്തുണ്ട് വാഗ്ദാനമുണ്ട്. നിങ്ങൾ അങ്ങനെ എങ്ങനെ ഒരു പാപ്പരായി പോയാൽ ഉടനെ നീ കൊടീശ്വരനാകാനുള്ള മാർഗം എന്താണ്? കർത്താവിൻ്റെ വചനം എടുത്തിട്ട് നിറവേറ്റാൻ നോക്കണം. ഇപ്പം നമ്മൾ നിയമാവർത്തനത്തിൻ്റെ 28:2 കർത്താവിൻ്റെ, ഇപ്പം നിയമാവർത്തനം 28:2 എന്താ പറയണത്? കർത്താവിൻ്റെ വചനം നീ പാലിച്ചാൽ നീ നിൽക്കുന്ന ഭൂമിയിൽ നീ അനുഗ്രഹീതനായിരിക്കും. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വചനം പാലിച്ചാൽ ഒന്ന് പറഞ്ഞേ, നീ നിൽക്കുന്ന ഭൂമിയിലെ അനുഗ്രഹീതനായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവെ സ്തോത്രം. യേശുവെ നന്ദി. അപ്പോഴ വചനം പാലിക്കുന്ന അനുസരിച്ചുകൊണ്ട് നിനക്ക് ഈ ഭൂമി ജീവിക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷൻസ് വെച്ച് സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ വചനം പാലിച്ച് കർത്താവിനോട് സത്യസന്ധനായി നിന്നാൽ ഇതിനേക്കാൾ മനോഹരമായ സ്ഥലത്ത് കർത്താവ് നിന്നെ കൊണ്ടാക്കും. പണ്ട് മുതലേ ദൈവത്തിന് ഭൂമി കൊടുക്കുന്ന പരിപാടി ഉള്ളതാണ് ഇല്ലേ? ദൈവത്തിന് പണ്ട് മുതലേ ഭൂമി കൊടുക്കുന്ന പരിപാടി ഉള്ളതാണ്. ദൈവത്തിന് സ്വന്തപ്പെട്ടവരെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഭൂമിയിൽ പതിച്ചു കൊടുക്കുകയും താമസിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കഥയാണ് ബൈബിൾ കൈ അടിച്ചു കിടത്താണ്. എൻ്റെ മക്കളെ, നിങ്ങളൊരു തീരുമാനം എടുക്കണം. വചന ജീവിതമെല്ലാം തീരുമാനങ്ങളാണ്. ആ തീരുമാനം ദൈവദൃശ്യനിതിൽ എടുത്തിട്ട് ദൈവത്തോട് അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ
എന്റെ ജീവിതത്തിലെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരാധീനതകളെയും പ്രതിരോധിക്കുവാൻ അങ്ങയുടെ വചനം പാലിച്ച് ജീവിക്കുവാൻ അഭിഷേകം തരണമേ. ഇപ്പൊ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോഴേ ബൈബിൾ ഉപയോഗിക്കുന്ന പ്രതീകം എന്താണ്? മഴയാ അല്ലേ. നിന്റെ ഭൂമിയിലേക്ക് കർത്താവ് ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കും. അതാണ് നിയമാവർത്തനം 28:12 മഴ. ഇനി മഴയെക്കുറിച്ച് മത്തായി പറയുന്നുണ്ട്. ഇപ്പം മഴ കൂടിപ്പോയതാണല്ലോ പ്രളയം ഉണ്ടാകാൻ കാരണം അല്ലേ. കേരളത്തിൽ മഴ കൂടിപ്പോയതാണ്, പലപ്പോഴായിട്ട് പെയ്യേണ്ട മഴയെല്ലാം കൂടി ഒരാഴ്ച കൊണ്ട് പെയ്തപ്പോഴാണ് നമുക്ക് വെള്ളം ഡാമിനൊക്കെ കൂടിപ്പോയത്. ഇപ്പം മഴ കൂടിയാലും പ്രശ്നമാണ് അല്ലേ. മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിൽ ഈ മഴ വചനങ്ങളെല്ലാം സത്യം പറഞ്ഞ കറങ്ങിത്തിരിഞ്ഞ് ഒടിഞ്ഞു മടങ്ങി അവസാനം അമ്മ വചനങ്ങളായിട്ട് വരും. ഇപ്പൊ ഒരു മഴ വചനം ഏതാ? മത്തായി 7:25 ഒരു മഴ വചനമാണ്. മത്തായി 7:25 എന്താ പറയണത്? ഇപ്പൊ നിയമാവർത്തനം 28:12 മഴ വചനമാണ്. അവിടെ മഴ അനുഗ്രഹമാ. മത്തായി 7:25 മഴ ശാപമാണ്. കാറ്റടിച്ചു, മഴ പെയ്തു, അത് ഭവനത്തുമേ ആഞ്ഞിലച്ചു, അത് വീണുപോയില്ല. കാരണം എന്താണ്? അത് പാറമേ സ്ഥാപിതമായിരുന്നു എന്നല്ലേ. എന്താണ് ഇപ്പം ഈ വചനം പറയാൻ കാരണം എന്നറിയാവോ? കാറ്റും മഴയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, ഇപ്പം നിങ്ങളെന്താണ് ഇപ്പം കൃപാസനത്തിൽ ഈ മാതാവിൻ്റെ ഈ അഭയകൂടാരത്തിൽ ഓടിക്കേറിയ എന്താ? മഴ പെയ്തിട്ടാ അല്ലേ. നിങ്ങളീ മാതാവിൻ്റെ അഭയകൂടാരത്തിൽ ഓടിക്കേറിയത് എന്താ? ഇപ്പോഴ് മഴ പെയ്തിട്ടാ, കാറ്റടിച്ചിട്ടാ, കടത്തിൻ്റെ കാറ്റ്. ഞാനീ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നത് കാര്യം രോഗങ്ങൾ വല്ലാത്ത രീതിയിൽ അമ്മ ഇങ്ങനെ സുഖപ്പെടുത്തുക. ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസത്തിലൊരു സാക്ഷി ഇന്നത് ഫേസ്ബുക്കിലുണ്ട്. TIP അങ്ങനെ എന്തോ ഒരു രോഗമാണ്. അതായത് സെൽസ് കുറയുന്ന, ബ്ലഡിൻ്റെ സെൽസ് കുറയും. 10,000 ഉള്ളൂ. അപ്പം അത് അമൃതയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ വെല്ലൂർ പോകാൻ പറഞ്ഞ്. അവർ വെല്ലൂർ പോയില്ല, അവരിവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പോയ വഴിക്ക് അച്ഛാ ഇതാണ് അവസ്ഥ, ഈ കുഞ്ഞിനെ കൊണ്ട് വെല്ലൂർ പോവുകയാണ്, എൻ്റെ കോർപ്പറേ സെൽസ് കുറവാണെന്ന് പറഞ്ഞു. അതായത് ശ്വേത അണുക്കൾ കുറയുന്ന രോഗമാണ്. അപ്പോൾ അത് ആ പോകുന്ന കുഞ്ഞിനെ ആ സമയത്ത് നിന്ന് പ്രാർത്ഥിച്ച്, അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞ് പല സാക്ഷ്യം പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് നടന്നൊരു കാര്യമാണ്. അവർ പിറ്റേൻ്റെ പിറ്റേ ദിവസം അമൃതയുടെ ഡോക്ടർ പറഞ്ഞ പോലെ അവർ വെല്ലൂർ പോയി. വെല്ലൂർ പോയി സ്കാൻ ചെയ്ത് ബ്ലഡ് കൾച്ചർ ചെയ്ത് നോക്കിയപ്പോൾ 200,000. പ്രീസ് ലോർഡ്. ഒന്നും ചെയ്തില്ല, ഒരു ഉടമ്പടി ചെയ്തേ ഉള്ളു. അമൃതയുടെ മുഴുവൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി റിജക്ട് ചെയ്ത കേസാണ്. അപ്പോൾ ദൈവത്തിന് ഒരു മിനിറ്റ് മതി അല്ലേ? ഒരു മിനിറ്റ് ദൈവത്തിന്. ഇപ്പോൾ വർഗീസ് സാറ് സാക്ഷ്യം പറഞ്ഞപ്പോൾ വർഗീസ് സാറ് എല്ലാവരോടും ചോദിച്ചു, നിങ്ങളെ കർത്താവ് വീണ്ടെടുത്തില്ലേ, ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചില്ലേ? അതൊക്കെ നല്ല ചോദ്യമാണ്. അത് അവരോട് മാത്രമല്ല നിങ്ങളോട് എല്ലാവരോടും ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്നു, നിങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? ആ സുപ്രീം കോടതി വരെ പോയാലും പണി മേടിക്കുമെന്ന് പറഞ്ഞില്ലേ വക്കീൽ? ആ മകൻ്റെ സാക്ഷ്യം സത്യസന്ധമായ സാക്ഷ്യമാണ്. അതിൻ്റെ കിടപ്പത, അതിൻ്റെ ക്ലോസ് അതാ, രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല. ആ മകൻ രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാര്യം 1, 2, 3 കേസുകൾ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടിരിക്കുകയാണ്. 3 കേസുകൾ അവൻ രക്ഷപ്പെട്ട് പോരാതിരിക്കാൻ വേണ്ടിയുള്ള 3 കേസുകൾ കിടക്കുകയാണ്. അപ്പോൾ ജഡ്ജിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണത്? ഉടമ്പടിയുമായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പറയും കാശുരൂപമെന്ന്, അത് കാശുരൂപമല്ല, ദൈവത്തോട് അവൻ ചെയ്ത ഉടമ്പടിയാണ്. ആ ഉടമ്പടി അവൻ ഉള്ളം കയ്യിലാക്കിയിട്ട് അമ്മേ ഉടമ്പടിയാണ് ശരണം. ഞാൻ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അമ്മ അറിഞ്ഞ് ശിക്ഷിക്കപ്പെടാൻ പാടുള്ളൂ. ഞാനീ കേസൊക്കെ എടുക്കും, എത്ര ക്രിമിനൽ കേസായാലും ഞാനെടുക്കും. എന്താ കാര്യം എന്നറിയാവോ? അതായത് മനുഷ്യൻ്റെ പാപാന്ധര അന്ധകാരത്തിലെ
അവനൊരു കൈയബദ്ധം സംഭവിക്കും. സംഭവിച്ചാൽ ദൈവം അവനെ കൈവിട്ടിട്ടില്ലെങ്കിൽ കർത്താവേ ഈ പ്രാർത്ഥന കൊണ്ട് നീ അവനെ വീണ്ടെടുത്ത് തരണമെന്ന്. ചില ആൾക്കാർ ദൈവം കൈവിട്ട കേസുണ്ടാവും, അത് നമുക്കറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ പല ആൾക്കാരും വേദനിച്ച് വിഷമിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ദൈവം പോലും ഞങ്ങൾ കൈവിട്ടെന്ന്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ തലവെട്ടിയെടുക്കും. എന്താ കാര്യമൊന്നുമില്ല, അങ്ങനൊരു സംഭവമില്ല, അങ്ങനൊരു സംഭവമില്ല. ദൈവത്തിന് നമ്മളെ കൈവിടാനായിരുന്നു എന്നുണ്ടെങ്കിൽ കർത്താവിനെ അയച്ച് പരുവത്തിലാക്കേണ്ട കാര്യമില്ല. അപ്പം കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ സ്വന്തം മകനെ അയച്ചു തന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നീ വിശ്വാസത്തിലെടുക്കണം. അതുകൊണ്ട് നീ പതറരുത്, മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യരുത്. കാര്യമെന്താ, നീ ഇവിടെ കൊണ്ട് നിന്നെ വരുത്തിയില്ലേ, ഇവിടെ നീ വന്നില്ലേ, ഈ മണ്ണിൽ നീ കാല് കുത്തി കഴിഞ്ഞപ്പോൾ എന്താ എൻ്റെ അർത്ഥം, നിൻ്റെ വിഷയത്തിൽ ദൈവത്തിന് പ്ലാനുണ്ട്, ദൈവത്തിന് കൃത്യമായിട്ട് നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗമുണ്ട്. ഇനി നീയായിട്ട് ആ മാർഗം കളയരുത്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഉടമ്പടി തന്നെയാണ് ഒരു മാർഗം. എന്താ കാര്യം, നമ്മൾ ആറ് കാര്യങ്ങൾ ചെയ്യുകയാണ്. കാരുണ്യപ്രവൃത്തി, കാരുണ്യപ്രവൃത്തി ചെയ്യണില്ലേ, അല്ലേ ചെയ്യണ്ട, ഇല്ലെങ്കിൽ കൗൺസിലിംഗ് വരുമ്പോൾ അറിയാൻ പറ്റും. കാരുണ്യപ്രവൃത്തി അത് ആര് പറഞ്ഞതാ, കർത്താവ് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന് പറയുമ്പോഴേ കർത്താവ് പറഞ്ഞ വഴി ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴേ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കാരുണ്യപ്രവൃത്തിയാണ്. അപ്പം ആഴ്ചയിലോ മാസത്തിലോ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ബാധ്യസ്ഥമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, കാരുണ്യപ്രവൃത്തി ഈ മാസം കഴിഞ്ഞ ഒക്ടോബർ മാസം ചെയ്തവർ കൈപൊക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കൈപൊക്കും? കൈപൊക്കണ്ട, നീര് വരും. അത് നിങ്ങൾ ചില ആൾക്കാർ വിട്ടിരിക്കുകയാണ്, നിങ്ങൾ എണ്ണി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉടമ്പടി ചെയ്ത് ഒന്നാണെണ്ട് ഒരാഴ്ചയും രണ്ടാഴ്ചയും മൂന്നാഴ്ചയും. അപ്പോഴാ കാരുണ്യപ്രവൃത്തി എന്തേ, എന്ത് കാരുണ്യപ്രവൃത്തിയാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും നിങ്ങൾ പറയും എൻ്റെ നാത്തുവിൻ്റെ മോന് എഞ്ചിനീയറിങ്ങിന് പോകാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾ കാശ് കൊടുത്തെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും നാത്തുവിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ആരാ, ഭർത്താവിൻ്റെ പെങ്ങൾ. എടാ ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ, അവർക്ക് നിങ്ങളുടെ വീട്ടിൽ അവകാശമുണ്ട്. പണ്ട് നമ്മൾ രണ്ട് ചെറിയ ശ്രീധരമാണ് കൊടുത്ത് വിട്ടത്, അവകാശപ്പെടുത്ത കാശ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ കാരുണ്യപ്രവൃത്തിയുടെ പറയുകയാണ്, നാത്തുവിൻ്റെ മോന് എഞ്ചിനീയറിങ്ങിന് പോകാൻ വേണ്ടി 25,000 രൂപ കൊടുത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരുണ്യപ്രവൃത്തിയായിട്ട്. ഞാൻ പറഞ്ഞത് കാരുണ്യപ്രവൃത്തിയല്ല, അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പെങ്ങളാണ്, അത് ഭർത്താവിൻ്റെ അപ്പൻ്റെ ഓഹരി അവരാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എല്ലാ സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, എല്ലാ സ്ത്രീധനമായിട്ട് നിങ്ങൾ മേടിക്കുകയും ചെയ്ത് കേട്ടോ. പെണ്ണുങ്ങളിത്തിരി ബുദ്ധിമുട്ടാണിപ്പോൾ, എല്ലാം സ്ത്രീധനമായിട്ട് മേടിക്കരുത്. എന്താ കാര്യം, കണക്ക് പറഞ്ഞ് കാശ് മേടിക്കരുത്. എന്താണ് കാര്യം, നിൻ്റെ അപ്പനും അമ്മയും അവിടെ ജീവിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ തന്നെ നിൻ്റെ അപ്പനും അമ്മയും ജീവിതകാലം പോലും നോക്കിയ നിൻ്റെ നാത്തുവിനും മക്കളും അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇട്ടെറിഞ്ഞ് ഇങ്ങനെ കുത്തിനു പിടിച്ച് കാശ് മേടിച്ച് പോകാൻ ഇത് ബ്ലേഡ് കമ്പനി ഒന്നും അല്ലല്ലോ. മനസാക്ഷിയില്ലാതെ ഒരു പെങ്ങന്മാരും ആങ്ങളമാരോട് പെരുമാറരുത്. പക്ഷേ ആങ്ങളമാർ പെങ്ങന്മാരോട് അങ്ങനെ പെരുമാറാൻ പാടില്ല. അത്ര കാര്യം, കണ്ണുനീരാരുടെയും പൊടിയാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ആരുടെയെങ്കിലും കണ്ണ് നിങ്ങളുടെ നീചത്തരം കൊണ്ട് ആരുടെയെങ്കിലും കണ്ണുനീര് പൊടിയണത് കണ്ടാൽ ഉടമ്പടി അപ്പം ബ്രേക്ക് ആവും. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വ്രതപ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ, ഉടമ്പടി എന്ന് ചോദിച്ചാൽ എന്താ ഒറ്റ വാക്കിൽ എന്താണത്, നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വ്രതപ്രാർത്ഥന. എന്നോട് ഒരച്ഛൻ ചോദിച്ചാൽ, അച്ഛാ എല്ലാവരും ഉടമ്പടിയെക്കുറിച്ച് ഭയങ്കര സംസാരമാണല്ലോ അച്ഛാ, എന്താണ് അച്ഛാ ഉടമ്പടി? ഞാൻ പറഞ്ഞ് അവൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന്, അമ്മ പറഞ്ഞ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അപ്പം അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാമെന്ന് ഉള്ള പ്രതിജ്ഞയാണ് ഉടമ്പടി. തീർന്ന്, അത്രേ ഉള്ളു, വാരിക്കെട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താ പറഞ്ഞിരിക്കണത്, അവൻ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാമെന്ന് അമ്മയുടെ തിരുസന്നിധി വന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തിരിക്കുക, വാഗ്ദാനം ചെയ്തിരിക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, അവൻ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യണം. ഒരു കൊല്ലമല്ലേ ഉടമ്പടി, ഒരു കൊല്ലമല്ലേ, അതല്ലേ മൂന്ന്, ചില ആൾക്കാർ മൂന്ന് പ്രാർത്ഥന കൂടി അത് പുതുക്കിയെടുക്കും, പിന്നെ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പുതുക്കിയതാണേ പുതുക്കിയതാണ് പറഞ്ഞ് വന്ന് എന്നെ വരട്ടു അവർ. അപ്പം ഞാൻ ചോദിച്ചു, ഈ മാസത്തെ ഒക്ടോബർ മാസം പ്രാർത്ഥന കൂടിയാണ്,
ഒക്ടോബർ മാസത്തെ അളിയൻ്റെ അങ്ങ് ഒരു മരിപ്പുണ്ടായി, അങ്ങനെ പോയി. ഞാൻ പറഞ്ഞ് എത്ര അളിയന്മാരുണ്ട്? ഒരളിയൻ. ആ അത് സൗഭാഗ്യം. ആറളിയന്മാരുണ്ടെങ്കിൽ ആറ് പേർക്ക് മരിക്കാൻ പറ്റത്തുള്ളല്ലോ, കാര്യം ആറ് ആഴ്ചകളിൽ ഏതെങ്കിലും ഒരാഴ്ച വരാമല്ലോ. അപ്പം അതല്ല, ഉടമ്പടിയല്ല. നമ്മളുടെ കാര്യങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ, ദൈവത്തിലല്ല. എൻ്റെ മക്കളുടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തിനാ ഉടമ്പടി ധ്യാനം വെക്കണം എന്നറിയാവോ? ഉടമ്പടിയുടെ അന്തർധാരകൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കുറഞ്ഞ് വരും. അതിൻ്റെ എന്താണ് ഉടമ്പടി അന്തർധാരയിൽ എന്ന് അന്തർധാര എന്ന് പറയുമ്പോൾ, ഉടമ്പടി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താ? നിങ്ങളിപ്പോഴും നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ILTS ആണ് നിങ്ങളുടെ ലക്ഷ്യം, വെക്കരുത്. അതല്ല ലക്ഷ്യം. ലക്ഷ്യമെന്ന് പറയണത് ദൈവമായിരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം നമുക്കിപ്പോൾ മകളുടെ കല്യാണം നടന്നിട്ടില്ല, അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു. ആ എന്നിട്ട് എന്താ, എത്ര ദിവസമായി? 3 മാസമായി. കല്യാണം നടന്നാ? കല്യാണം നടന്നില്ല. വന്നും പോയൊക്കെ ഇങ്ങനെ നിൽക്കണം. ആ ചെറുക്കന്മാരെ വന്നും പോയി നിൽക്കുക. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതായത് ഈ വിഷയത്തിൽ കല്യാണം നമ്മൾ ലക്ഷ്യമാക്കരുത്. കാര്യം എന്താ ലക്ഷ്യമാക്കരുതെന്ന് പറയാൻ കാര്യം എന്താ? കല്യാണത്തിൻ്റെ കാര്യം മക്കളില്ലാത്ത നിങ്ങൾക്കറിയാം. ഇപ്പോൾ 40-ാമത്തെ വയസ്സിൽ കല്യാണം നടന്ന ഇവിടെ വാച്ച് ഇപ്പോൾ സാക്ഷ്യം കേട്ടില്ലേ? 35-ാമത്തെ വർഷത്തിലും കല്യാണം നടന്നത് സാക്ഷ്യം നമ്മളെ കേട്ടതാണത്. നമ്മൾ ആ സാക്ഷ്യമെല്ലാം കേട്ടതാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നടക്കും. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണതല്ല പ്രശ്നം. നിങ്ങളിപ്പോഴും കല്യാണം അല്ലെങ്കിൽ മക്കളില്ല അല്ലെങ്കിൽ ജോലിയില്ല എന്നും പറഞ്ഞ് ആ വിഷയത്തിലാണ് നിങ്ങളുടെ മനസ്സുറപ്പിച്ചിരിക്കുന്നത്, ദൈവത്തിലല്ല. ഉടമ്പടി ലക്ഷ്യം ദൈവമാണ്. കാര്യം നമ്മളുടെ ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ മാതാവിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഇശോ ഇശോ ആയില്ലല്ല എന്ന് പറയുമ്പോൾ മാതാവിനെ തെറി വിളിക്കണ പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അതായത് മാതാവിനെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയമാണിത്. ഇവിടുത്തെ വിഷയം അത് അമ്മ മാതാവിനെ ഏൽപ്പിച്ചിരിക്കണമാണ്. നിങ്ങളുടെ കട അല്ലെങ്കിൽ നിങ്ങളുടെ ചിട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്, ജോലിയില്ലാത്ത അവസ്ഥ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ 1 ഞായറാഴ്ച സാക്ഷ്യം കഴിഞ്ഞതേ ഉള്ളൂ മെനേന്ന്. അത് കഴിഞ്ഞാൽ ഇന്ന് കേട്ട സാക്ഷ്യങ്ങൾ ഇതിങ്ങനെ ഈ ട്രെയിൻ വന്ന പോലെ തിര കടലിലെ തിര വന്ന പോലെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാക്ഷ്യം പകുതി അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കുറച്ചാണ്, നമുക്ക് സമയം കുറവായതുകൊണ്ട് ഇവിടെ പറയണം. അപ്പം ഇത് ജീവിതത്തിൻ്റെ എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും നടക്കും. എന്താ കാര്യം? അത് അമ്മനെ ഏൽപ്പിച്ചിരിക്കണമെന്ന് ബോധ്യം ഉണ്ടായാൽ മതി. നിങ്ങളിപ്പോൾ ഇശോ ഉടമ്പടി 3 ആഴ്ചയായല്ലേ, എന്നിട്ടും കല്യാണം നടന്നില്ലല്ലോ, എന്തിനും വീട് വെക്കാൻ ഒത്തില്ലല്ലോ, അയ്യോ, എന്നിട്ട് അതിൽ നിന്ന് ഇതിനിടയ്ക്ക് വേറെ ഗുണ്ടായസം നടക്കും. അതായത് നിങ്ങളെ പഞ്ചായത്തിൽ കൊണ്ടുപോയി വീടിൻ്റെ ലോണിനൊക്കെ അപേക്ഷ വെച്ചിട്ടുണ്ട്, അത് ഉടമ്പടി വെക്കാത്തവർക്ക് മിക്കവാറും അനുവദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബന്ധുക്കൾ ചോദിക്കും, പഞ്ചായത്തിൽ നിന്ന് അതൊക്കെ കുറിയിട്ടിട്ട് ആൾക്കാർക്ക് വീട് കിട്ടിയല്ല, നിങ്ങളുടെ പേരൊന്നും ഇല്ലേ? ആ അറിയാൻ പറ്റില്ല, ഞാൻ ഇപ്പം തിരക്കിയില്ല. നിങ്ങളെവിടെ പോയിരിക്കരുന്ന്? ഞങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോയിരിക്കും. എവിടാ? കൃപാസനത്തിൽ. ആ നിങ്ങൾ എവിടെയെങ്കിലും പോയി പാത്തിരുന്നോ? നിങ്ങളെവിടെയെങ്കിലും പോയി പാത്തിരുന്നോ? ദേ ആണുങ്ങളെ പേരുടെ പെണ്ണും ചാരി എന്ത് മണ്ണും ചാരി എന്താ പെണ്ണും കൊണ്ടുപോയി. അതൊക്കെ കണ്ടവരെ കാണണമെന്നേ. അപ്പോൾ ഉടനെ ഈ കേട്ട വചനങ്ങളെല്ലാം പോയി ഒടിഞ്ഞു മുടങ്ങി മരിച്ചവരുടെ വീട്ടിൽ ചത്തവരിക്കണ പോലെ വീട്ടിൽ പോയി ഇങ്ങനെ ഈ കാലം ഈ സംഭവം ഇരിപ്പ് നിലയം കാണുമ്പോൾ തന്നെ അമ്മക്ക് മനസ്സിലാവും ഇവൾ ഉടമ്പടി ചെയ്തിട്ടില്ലെന്ന്. ഉടമ്പടി ചെയ്യുമ്പോൾ അവിടൊക്കെ ഒരു ശരീരഭാഷയുണ്ട്. ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു ശരീരഭാഷയുണ്ട്. എന്താണ്? എൻ്റെ ദൈവത്തിനെ ഞാൻ എൻ്റെ വിഷയം ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി ദൈവം ദൈവത്തിൻ്റെ സമയത്ത് അത് ചെയ്തുകൊള്ളും. ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം. ഇപ്പോൾ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗമാണല്ല ഒരു ഉടമ്പടി തൈലം ഇങ്ങനെ തേക്കുമ്പോൾ സുഖമാകണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു അത് എന്തിനാണ് ഈ സാക്ഷ്യം കേൾക്കണത്? ഇത് കഴിഞ്ഞ കൊല്ലം നടന്ന സാക്ഷ്യമല്ലേ, ഈ ദിവസങ്ങളിൽ നടക്കുന്ന സാക്ഷ്യമാണ്. ഇനിയിപ്പോൾ അടുത്ത 2-ാഴ്ച ആർക്കും സംശയമുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്ക്. തമിഴന്മാർ വരെ സാക്ഷ്യം പറഞ്ഞ് കേൾക്കാം. കാര്യം അന്ന് തമിഴന്മാരും വരുന്നുണ്ട് തൃശ്ശിന്നും, അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നൊക്കെ അവർ 2 വണ്ടി വരുന്നതാണ്. അവിടെ കൗൺസിലിംഗ് ഉണ്ട്. അവർ പറഞ്ഞ കേൾക്കാം. ഇതിങ്ങനെ മാസം അവസാനം വരെ ഇങ്ങനെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണ്? പരിശുദ്ധ അമ്മ വഴിയാണ്
ഞങ്ങളിവിടെ വന്നത്. പരിശുദ്ധ അമ്മ വഴിയാണ് ഉടമ്പടി ഈശോയോട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റിസ്ക് ഇല്ല. ആർക്കാണ് റിസ്ക് ഉള്ളത്? അമ്മയ്ക്ക്. അമ്മയ്ക്ക് റിസ്ക്കൊന്നുമില്ല. എന്താ കാര്യം വെച്ചാൽ, സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അല്ലേ? ആദ്യമായ വിഷയം ഈശോൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ, ഈശോൻ്റെ മുമ്പിൽ അമ്മ വെക്കുമ്പോൾ ഈശോ പറഞ്ഞു, അമ്മേ കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഈ ഇതിന് ഒരു ഉത്തരം കിട്ടാനുള്ള സാധ്യതയില്ല. എന്താ പറഞ്ഞിരിക്കണത്? കല്യാണത്തിന് വീഞ്ഞില്ല, അതിന് കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കണം. അപ്പം ഈ മനുഷ്യരാശിക്ക് ഒന്നും അറിയത്തില്ല ഈശോയിൽ എന്തെല്ലാം സാധ്യതയുണ്ടെന്ന്. പക്ഷെ അമ്മയ്ക്കറിയാം, ഇവിടെ വീഞ്ഞില്ലെങ്കിലും ഈശോയോട് പറഞ്ഞാൽ അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫോർമുല ഉണ്ടാകുമെന്ന്. അത് ഭയങ്കര അമ്മയ്ക്ക് മാത്രമേ അറിയാൻ പാടുള്ളത്. ഈശോയിൽ ദൈവപിതാവ് എന്തെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ടോ, മനുഷ്യരാശിയുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അൾട്ടിമേറ്റ് റിഡംപ്ഷൻ പ്രോജക്റ്റാണ് ഈശോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായ പദ്ധതി നിവാരണമാണ്. ഈശോ തന്നെ നമ്മൾ വിളിക്കണത് എന്താണ്? ഈശോനെ എനിക്ക് ഈശോയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിളി എന്താണത്? പാപപരിഹാരം എന്ന് വിളിക്കണതാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യം? എന്താണ്? പാപത്തിന് പോലും ഈശോയിൽ പരിഹാരമുണ്ടെന്ന് കൈ എടുത്തി കിടത്താണ്. അപ്പോൾ ഈശോ കുറേ സങ്കീർണങ്ങളായ വിഷയങ്ങൾ പറയും. ഈ കുടുംബത്തിൻ്റെ വിഷയം അപമാനകരമാണെങ്കിലും അതിൽ എനിക്ക് നിനക്ക് എന്താണെന്ന് ചോദിക്കും. കാര്യം എന്താ? അമ്മ പറഞ്ഞ വിഷയങ്ങൾ നടപ്പിൽ വരുത്തണമെങ്കിൽ അപ്പൻ്റെ കൺകറൻസ് വേണം. ആരാണ്? ദൈവപിതാവിൻ്റെ. ദൈവപിതാവിൻ്റെ മനസ്സിലാണ് സമയമുള്ളത്. എന്ത് സമയം? ഈശോ ദൈവരാജ്യത്തിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് പരസ്യമായ ജീവിതത്തിലേക്ക് ഈശോ ദൈവരാജ്യത്തിൻ്റെ അടയാളം കാണിക്കാനുള്ള സമയം അപ്പൻ്റെ മനസ്സിലാണ്. അപ്പൻ്റെ മനസ്സിലെ സമയത്തെക്കുറിച്ച് ഇതുവരെ ഒരു വെളിപാടും വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഈ വിഷയം നമ്മൾ ചെയ്തുകൊണ്ട് എനിക്കോ നിനക്കോ അതിൽ വലിയ റോളില്ലെന്ന് പറയും. അതാണ് പറയണത്, എനിക്കും നിനക്കും ഇതിനകത്ത് റോളില്ലെന്ന് പറയും. ആ ഫയല് മടക്കും. ഫയല് മടക്കുമ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനോട് ഈശോ അമ്മ പറയും, അമ്മയും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാം ഇല്ലേ? പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞാണ് അമ്മ പറഞ്ഞത്, അമ്മയോട് പറഞ്ഞു കൊടുത്തത്, മേരി ഇനി നീ പറയേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്ത് പറയണം? ബി ടു ഡൺ അക്കോർഡിംഗ് ടു തൈ വേർഡ്, നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറയണം. വചനത്തിലാണ് മർമ്മം ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് കണ്ടുപിടിച്ച തന്ത്രമാണിത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ മനുഷ്യാവതാരം എന്ന മഹാസംഭവത്തിൻ്റെ മുമ്പിൽ അമ്മ നിരുത്തകണ്ഠയായി ഉത്തരം മുട്ടി നിൽക്കണ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് ഉത്തരം പറഞ്ഞു കൊടുത്ത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അപ്പായുടെ വചനം പാലിക്കാവെന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാത്തിനും സമാധാനമാകുമെന്ന് പറഞ്ഞ്. ദേവേദലേ, നീ കടക്കാരനാണോ, നീ രോഗിയാണോ, നീ പറയണം അപ്പാ ഈശോനെ പോലെ അമ്മയെപ്പോലെ അപ്പാൻ്റെ വചനം ഞാൻ ഇന്ന് മുതൽ പാലിക്കാം. കൈ അടിച്ചു കർത്താവേ, നിന്റെ വചനം എൻ പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞ്. ലൂക്കാവ് 1:37-38 അതായത് വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എടുക്കേണ്ടി വരുന്ന പദ്ധതി, നിൻ്റെ കടമായാലും രോഗമായാലും മറ്റു തരത്തിലുള്ള ജോലി. ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞവരെന്താ പറഞ്ഞിരിക്കുന്നത്? ആ റിജക്റ്റ് ചെയ്ത കമ്പനി തിരിച്ച് വിളിച്ച് അതേ കമ്പനി ജോലി കൊടുക്കുകയല്ലേ? ആ അവർ പോലും ചിന്തിക്കണില്ല. കാര്യം ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ പിതാവ് എല്ലാ അധികാരവും എന്നെ ഏൽപ്പിച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ? ഈശോ പറഞ്ഞ വാക്കല്ലേ? എന്താണ്? എൻ്റെ പിതാവ് എല്ലാ അധികാരവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ അധികാരം, ഈശോയ്ക്ക് എന്തെല്ലാം അധികാരമുണ്ടോ ആ അധികാരം മുഴുവനും അമ്മയ്ക്ക്, നമ്മളിലേക്ക്, നമ്മുടെ വീണ്ടെടുപ്പിനും സമാശ്വാസത്തിനും ഈശോനെ സ്വാധീനിച്ച് തരാൻ കഴിയും എന്ന് പരിശുദ്ധാത്മാവ് പറയാതെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ്റെ വചനം പോലെ നിറവേറട്ടെന്ന് പറ മേരി എന്ന് പറഞ്ഞു. മേരി ഉടനെ പറഞ്ഞു, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്, ബി ടു ഡൺ അക്കോർഡിംഗ് ടു തൈ വേർഡ്, നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന്.
പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കണ ഓരോ ചോദ്യത്തിനും ഈശോ ഇത് ഓർത്തിരിക്കും. എന്താണ്, എന്ത് റിസ്ക് എടുത്തുകൊണ്ടും കർത്താവിൻ്റെ വചനം പാലിക്കുന്നവളാണ് എൻ്റെ അമ്മ ഇല്ലേ? Luke 1:8-21 ആരാണ് എൻ്റെ അമ്മ എന്ന് പറയത്തില്ലേ? എന്താ അപ്പം മറുപടി പറയണത്? ദൈവവചനം കേൾക്കുകയും പറഞ്ഞേ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവളാണ് എൻ്റെ അമ്മ. ഒന്ന് ചിന്തിച്ച് പറഞ്ഞേ, ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവളാണ് എൻ്റെ അമ്മ. ഇനി ഒരു ചേട്ടത്തി പറഞ്ഞു, ജീസസ് മദർ ഇസ് ഗ്രേറ്റ്, എന്നാ നിന്റെ അമ്മ വലിയ ഭാഗ്യവതിയാണ്, നിന്നെ പാലുട്ടിയ പ്രയോജനങ്ങളും നിന്നെ പെറ്റ വയറും ഭയങ്കര അനുഗ്രഹപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോഴും ഈശോ പറഞ്ഞു എൻ്റെ അമ്മയെക്കുറിച്ചല്ലേ പറഞ്ഞത്, ആരാണ് എൻ്റെ അമ്മയെന്നറിയുമോ? വീണ്ടും ഈശോ അത് തന്നെ പറഞ്ഞു. Luke 11:27 എന്താ പറഞ്ഞിരിക്കണത്? Luke 11:27 എന്താ പറഞ്ഞത്? ദൈവവചനം കേൾക്കുകയും അത് മാറ്റണില്ലല്ലോ. ഈശോ അമ്മയെക്കുറിച്ചുള്ള ഈശോ അനുഭവിച്ചതും ദൈവപിതാവ് വെളിപ്പെടുത്തിയതും പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തതും അതിൽ നിന്നും മാറ്റമില്ല. എന്താ പറയണത്? എൻ്റെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാ പ്രതിസന്ധികളിലും ഞാൻ ഇതെങ്ങനെ സംഭവിക്കാം, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, 3 കോടി രൂപ കടമുണ്ട് എനിക്ക്, എൻ്റെ ഫാക്ടറി വിട്ടാൽ പോലും 1.5 കോടിയെ കിട്ടത്തുള്ളൂ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയണത് എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവിനെ നിൻ്റെ മേൽ വരുത്തണം, പരിശുദ്ധാത്മാവിനെ നിൻ്റെ മേൽ വരുത്താൻ എന്താണ് മാർഗം? ദൈവവചനം കേൾക്കണം, നീ അതനുസരിച്ച് ജീവിക്കണം, ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കണമെന്ന്. ജീവിതം പുനഃക്രമിച്ചു കൊള്ളാം എന്നല്ലേ നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കണത്? അവൻ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാമെന്ന്. അങ്ങനെ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ എക്വിപ്ഡ് ആവും, വി വിൽ ബി ആംഡ്, നമ്മൾ ആരോഗ്യവാന്മാരാകും. ആധ്യാത്മിക അഭിഷേകത്തിൻ്റെ ആരോഗ്യം പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ലാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പിന്നെന്താ, പിന്നെ നിന്റെ അധ്വാനത്തിൻ്റെ ആനുപാതികമായിട്ടല്ല നിന്നെ ദൈവം വീണ്ടെടുക്കാൻ പോണത്. മതി ദൈവവേദന, എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്? നീ അധ്വാനിക്കാത്ത പാടശേഖരങ്ങൾ, പണിയാത്ത പട്ടണങ്ങൾ ഞാൻ നിനക്ക് തരുമെന്ന്. ജോഷുവയുടെ പുസ്തകത്തിൽ 24:13 നീ അധ്വാനിക്കാത്ത പട്ടണങ്ങൾ, നീ പണിയാത്ത പട്ടണങ്ങൾ, നീ അധ്വാനിക്കാത്ത പാടശേഖരങ്ങൾ ഞാൻ നിനക്ക് തരുമെന്ന് പറയാൻ, ആ വാഗ്ദാനം പറയാൻ കാരണം എന്താണ്? ചില കാര്യങ്ങൾ നമ്മൾ അധ്വാനിച്ചാലും നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ ബാധ്യത തീരത്തില്ല. ശരിയല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്കുള്ള ബാധ്യതകളെല്ലാം നിങ്ങൾ അധ്വാനിച്ച് തീർക്കാൻ പറ്റുമെന്ന്? തീർക്കില്ല. അത് ദൈവത്തിനറിയാം. കർത്താവിൻ്റെ കാലത്ത് വന്നപ്പോൾ ആ വചനത്തിന് മാറ്റമില്ല. ഉണ്ടോ? യോഹന്നാൻ 4:30 കൈ ഉയർത്ത്, സര നീ തല ഉയർത്ത് നോക്കിക്കേ, നീ എന്താ കാണുന്നത്? ഇതാ കൊയ്ത്ത് കാലമായി, 4 മാസം കഴിയുമ്പോൾ കൊയ്ത്തായി എന്ന് നീ പറയുന്നു. നോ, ഇപ്പൊ തന്നെ കൊയ്ത്തായി. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിക്കുമ്പോൾ നിന്റെ കൊയ്ത്തായ മക്കളെ കൈ അടിച്ചു കയറുന്ന